മോളെ. എന്താണ് അച്ഛാ? നീ എന്തായി ആലോചിക്കുന്നത്? ബാബുവേട്ടൻ മണിമംഗലത്ത് പോയിരിക്കുകയാണ് അച്ഛാ. മണിമംഗലത്തോ? അതെ അച്ഛാ, തന്നെ ചതിച്ച മണിമംഗലം ഗോപാലിനോട് പകരം ചോദിച്ചിട്ടേ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ബാബുവേട്ടൻ പോയിരിക്കുകയാണ്. എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു.
എന്നാൽ ഇതിൽ ചാടി അപ്പുറത്തെ ഞാൻ പോയി കാണും. രാജഗോപാൽ അങ്ങനെയൊന്നും ഇല്ല, കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കൂടെ കിട്ടിയത്. അത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ അവൻ ഇവിടെ തന്നെ ഉണ്ട്, അത് നിങ്ങളുടെ അറിവോട് കൂടി. എവിടെ എവിടെയാണെന്നാണ് ചോദിച്ചത്? പോലീസ് തിരക്കി വന്നത് എന്നെയാണ്. ഒരു കുറ്റവാളിക്ക് അഭയം കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സത്യം ചെയ്ത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അയാളെ. തെറ്റ് ചെയ്തവരാരെങ്കിലും താനാണ് തെറ്റ് ചെയ്തതെന്ന് വിളിച്ചു പറയാറോ? ഒരു കുറ്റവാളിക്ക് എന്റെ വീട്ടിൽ അഭയം നൽകിയാൽ എന്റെ നില എന്താകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? വക്കീൽ സാർ വിഷമിക്കണ്ട, ഞാൻ കാരണം നിങ്ങൾക്കൊരു പരിദോഷം വരില്ല. എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ ഉടനെ തന്നെ പോലീസിൽ സറണ്ടർ ചെയ്യണം. ഫോൺ ചെയ്യാൻ പറ്റ, ജയിലല്ല തൂക്കുമരത്തിൽ കയറാൻ പോലും ഭയമുള്ളവനല്ല ഞാൻ. കാരണം എനിക്ക് വേണ്ടി കരയാൻ ഈ ഭൂമിയിൽ ആരുമില്ല. പക്ഷെ മരിക്കുന്നതിന് മുൻപ് എന്റെ അമ്മ എനിക്കൊന്ന് കാണണം. ലോകത്തിൽ എവിടെയാണെങ്കിലും അവരെ ഞാൻ തേടി കണ്ടുപിടിക്കും. എന്റെ ജീവിത ലക്ഷ്യം അതൊന്ന് മാത്രമാണ്. അമ്മയില്ലാത്ത ദുഃഖം എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് കുഞ്ഞു തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഇക്കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തുല്യ ദുഃഖിതരാണ്. അയാളെ വിട്ടേക്കും, അയാൾ പൊയ്ക്കോട്ടെ. സന്തോഷത്തിലും സമൃദ്ധിയിലും കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തെ ഒരു ദ്രോഹി ചിഹ്ന ഭിന്നമാക്കിക്കോ. അയാളോട് ന്യായം ചോദിക്കാൻ ചെന്ന എന്നെ ചെയ്യാത്ത കുറ്റം ചുമത്തി പോലീസിൽ പിടിപ്പിക്കാൻ ശ്രമിച്ചു. പറയൂ, ഞാൻ പോലീസിൽ പിടികൊടുക്കണോ? എന്റെ അമ്മയുടെ മുഖം പോലും വ്യക്തമായി എനിക്ക് ഓർമ്മയില്ല. ഇത്രയും കാരുണ്യം നിറഞ്ഞൊരു അമ്മയെ കണ്ടത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അയാൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു, അയാളെ വിട്ടേക്കു കുഞ്ഞെ. അമ്മ എന്താണ് ഈ പറയുന്നത്? തെറ്റ് ചെയ്തവർ പലതും പറയും, ഏതാണ് ശരിയെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ കള്ളസാക്ഷികളുടെ വാക്ക് വിശ്വസിച്ച് 14 വർഷം കോടതി ശിക്ഷിച്ചു. എന്റെ പൊന്നുമോനെ പിരിഞ്ഞാണ് അന്ന് ഞാൻ ജയിലിൽ പോയത്. നഷ്ടപ്പെട്ട എന്റെ കുഞ്ഞിനെ ഇതുവരെ എനിക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കുഞ്ഞെ എനിക്ക് ഈ ശിക്ഷ? ഇയാൾ തെറ്റുകാരനാണെന്ന് രാജ്മോഹന് തീർത്ത് പറയാൻ പറ്റുമോ? പറയൂ. എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇയാളുടെ വീട്ടിൽ പോകാൻ പറയും. സാർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു കാര്യം, ഇന്ന് ഞാൻ പോലീസിന് പിടികൊടുക്കാൻ തയ്യാറല്ല. കാരണം ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കുറ്റം ഞാൻ ചെയ്യും. അന്ന് ഞാൻ വക്കീൽ സാറ് വന്ന് കാണാം. പോലീസിനോ ജയിലിനോ തൂക്കുമരത്തിനോ അന്ന് ഞാൻ തയ്യാറായിരിക്കും. വരട്ടെ. എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പുറത്ത് ആളുകൾ അങ്ങനെ സംസാരിക്കുന്നു പറഞ്ഞപ്പം ഇവൾ എന്നോട് ദേഷ്യപ്പെടുക. ശാന്തി, ഇവൾ എന്താ ഈ പറയുന്നത്? വേണ്ട വേണ്ട, നീ എന്നോട് പിണങ്ങണ്ട. ഇല്ല, പിണങ്ങൂല. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാൻ കൂടി അറിയണ്ടേ? പറയൂ. അവിടെ എങ്ങാണ്ട് ഒരു കുടിലിൽ നിന്റെ അച്ഛൻ ഒരു സ്ത്രീയെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു. എന്റെ അച്ഛനോ? നേരാണോ? വരി, നമുക്ക് പോവാം. ഞങ്ങൾ പോകുന്നു. എന്താ സുശീലെ? അച്ഛൻ ആഹാരം കഴിക്കാൻ പോലും ഇങ്ങോട്ട് വരാറില്ല. ഇപ്പോഴാണ് അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. എന്താ കാര്യം? ആരോ ഒരു സ്ത്രീയെ അവിടെ കണ്ടുകൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു.
വല്ലവരും വല്ലതും പറയുന്നത് കേട്ട്? ഇല്ല, സത്യം എന്താണെന്ന് എനിക്കറിയണം. അത്രയല്ലേ ഉള്ളൂ, നമുക്ക് അന്വേഷിച്ച് വേണ്ടത് ചെയ്യാം.